നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. പ്രീമിയർ ലീഗ് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെൽസി വേഴ്സസ് വെസ്റ്റ്ഹാം മാച്ച് പ്രഡിക്ഷൻസ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൗ തോമസ് ടൂക്കൽ പ്രസ് കോൺഫറൻസ് നടത്തുന്നതിന് മുമ്പാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് 100% പ്ലെയർ അവൈലബിലിറ്റി, പ്ലെയർ ഇഞ്ചുറി ലിസ്റ്റ് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഊഹം വെച്ചിട്ടായിരിക്കും പ്രഡിക്റ്റഡ് ലൈനപ്പ്. പ്ലസ് ഇൻ കേസ് ഈ പ്ലെയേഴ്സ് അവൈലബിൾ ആണെങ്കിൽ ആരവിടെ കളിക്കും എന്നുള്ളതിനെ കുറിച്ചും കൂടെ ഞാൻ സംസാരിക്കുന്നുണ്ട്. ആൻഡ് കളി നടക്കാൻ പോകുന്നത് ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക്. ആൻഡ് എനിക്ക് ആ സമയത്ത് കളി നടക്കാൻ കാണാനും പറ്റില്ല. ആ കറക്റ്റ് സമയം 6 to 7 വരെയാണ് എനിക്കൊരു ട്രെയിനിങ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് കളി മുഴുവനൊന്നും കാണാനും പറ്റില്ല. അത് ഞാൻ എടുക്കേണ്ട ട്രെയിനിങ് ആണ്. അതുകൊണ്ട് പകുതി വെച്ച് കാണുക, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഫുൾ കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ട്രെയിനിങ് ആണെങ്കിൽ മാറ്റാനും പറ്റില്ല. അപ്പോൾ ഒരു ബാഡ് ലക്ക്. പക്ഷെ പ്രീ മാച്ച് ഡിസ്കഷൻ കഴിയുന്നതും ചെയ്യുന്നതാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഏർലി കിക്ക് ഓഫ് അല്ലേ, ഈ പാനലിസ്റ്റുകൾ എല്ലാവരെയും കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രീ മാച്ച് ഡിസ്കഷൻ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് ഞാൻ ഒരു പക്ഷെ നാളത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഷോർട്സിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ അതൊക്കെ നമുക്ക് പോട്ടെ. നമുക്കിനി ആ അതിനേക്കാളും മുമ്പ് നമുക്ക് സംസാരിക്കാനുള്ളത് വെസ്റ്റ്ഹാം ആയിട്ടുള്ള ഒരു മത്സരത്തിനെ കുറിച്ചാണ്. ഞാൻ വാട്ട്ഫോർഡ് ആയിട്ടുള്ള മത്സരത്തിൽ പ്രീ മാച്ച് വീഡിയോയിൽ അല്ലെങ്കിൽ മാച്ച് പ്രഡിക്ഷൻ വീഡിയോയിൽ ഞാൻ കുറേ തള്ളി ചെൽസിയുടെ കുറേ സ്റ്റാറ്റ്സ് എടുത്തിട്ട് നമ്മൾ പൊളിയാണോ വറ്റാണോ മറിച്ചാണോ എന്നൊക്കെ പറഞ്ഞു. കളി നമ്മളെല്ലാവരും കണ്ടു. ഭയങ്കര കഷ്ടമായിരുന്നു കളി, ശോകമായിരുന്നു കളി. അതിൻ്റെ കാരണങ്ങളും ഉണ്ട്. ഇൻഫാക്ട് എല്ലാവരും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ആസ്പിലക്കറ്റ് കുറേ നാൾക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നു, അലോൺസോ വാസ് സ്ട്രഗ്ലിംഗ്, ആ മിഡ്ഫീൽഡ് നേരെ കംപ്ലീറ്റ്ലി സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതൊരു കാരണമാണ്. പക്ഷെ എന്നാലും ആ കാരണം ഉണ്ടായിട്ട് തന്നെയും നമ്മൾ ഇത്രത്തോളം മോശമായിട്ട് കളിക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നില്ല. പാസ് ആക്യുറസി എനിക്കൊന്ന് 73% എന്നാണ്. നമ്മൾ പൊതുവേ പാസ് ആക്യുറസി 86-87% ഉള്ള ഒരു ടീമാണ് നമ്മുടെ. അപ്പോൾ എന്തെന്നാലും പ്രഡിക്റ്റഡ് ലൈനപ്പിൽ ആദ്യത്തെ പ്ലെയർ ജോർഗിനോ തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ചെക്കൻ ഇല്ലാണ്ട് ആ മിഡിൽ നേര നടത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡിഫൻസിൽ ഡെഫിനറ്റ്ലി സിൽവൻ ക്രിസ്ത്യൻസൺ ഉണ്ടാവും. ചാലബയുടെ ഇഞ്ചുറി അപ്ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റില്ല എന്താ സ്ഥിതി എന്നുള്ളത്. കോവിച്ചിച്ചിന്റെ ഇഞ്ചുറി ശരിക്കും പറഞ്ഞാൽ ഞാൻ പലതവണയായിട്ട് പറയുന്നുണ്ട്, ഇതിന്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് ഇതുവരെ കിട്ടുന്നില്ല. ഇത്രയും നാൾ ഔട്ട് ഓഫ് ടീമിൽ നിൽക്കുകയും ഇൻഡിവിജ്വൽ ട്രെയിനിങ് പോലും നടക്കാത്ത കോവിച്ചിച്ചിന്റെ അവസ്ഥ ആർക്കും അറിയില്ല. കാന്റഡ് അവസ്ഥ ആർക്കും അറിയില്ല. ബെൻ ചിൽവിൽ പിന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് ടിയർ എങ്കിലും ഉണ്ട്. 6 ആഴ്ചത്തേക്ക് ഇപ്പം ഏകദേശം ഒരു 5 ആഴ്ച ബാക്കി നിൽക്കുന്നു. അതിനുശേഷം ഇവർ വിലയിരുത്തുന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. സോ കാന്റെ ആൻഡ് കോവിച്ചിച്ചിന്റെ ഇഞ്ചുറി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. ചാലബ എത്ര നാൾ ഔട്ടായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. മേ ബി ടൂക്കൽ അത് കൺഫേം ചെയ്യായിരിക്കും. അത് ഈ ജേർണലിസ്റ്റ് മര്യാദയ്ക്ക് ചോദിക്കണ്ടേ? കറക്റ്റ് ചോദിച്ചാലല്ലേ നമ്മൾ അവർ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അവർ ചോദിക്കും ചാലബ കളിക്കുന്നുണ്ടോ, ചോദിക്കും ഇല്ല എന്ന് പറയും. അപ്പം എത്ര നാൾ ഔട്ടൊന്നും ആരും ചോദിക്കൂല. എനിവേ, അപ്പോൾ സോ ചാലബ ഔട്ടല്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്കായിരിക്കും പ്രഡിക്റ്റഡ് ലൈനപ്പ്? ഹെഡേക്ക് തോമസ് ടൂക്കലിന് ഫ്രണ്ടിലായിരിക്കും, യാതൊരു സംശയം വേണ്ട. കാരണം കായ് ഹാവേർട്സ് ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, ഹക്കീം സിയേച്ച് നല്ലോണം പണിയെടുക്കുന്നുണ്ട്, മേസൺ മൗണ്ട് പണിയെടുക്കുന്നുണ്ട്. ആൻഡ് ഒരു കണക്കിന് ക്രിസ്ത്യൻ പുളിസിക്ക് അത്യാവശ്യം ഗ്ലിംസസ് കാണിക്കുന്നുണ്ട്. പക്ഷെ കുറെ ഡ്രിബിൾ ചെയ്യുന്നുണ്ടെന്നല്ലാണ്ട് അങ്ങനെ ഒരു എഫക്റ്റീവായിട്ട് എനിക്കിതുവരെ ക്രിസ്ത്യൻ പുളിസിക്ക് കഴിഞ്ഞ കളിയിൽ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ഥിതിയിൽ ആരെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും? റോമലു ലുക്കാക്കുവിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് കൂടുതൽ നമുക്ക് ചിന്ത, നമ്മുടെ മനസ്സിലുള്ള തോട്ട് പ്രോസസ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ ലൈനപ്പ്. ബാക്ക് 3 തിയാഗോ സിൽവ, ക്രിസ്ത്യൻസൺ ആൻഡ് റൂഡിഗർ, അതിലൊരു സംശയമല്ല. നേരത്തെ പറഞ്ഞ പോലെ ചാലബ ഇസ് എനിവേ ഇൻജോർഡ്. റൂബൻ ലോഫ്റ്റസ് ചീക്ക് ആൻഡ് ജോർഗീനിയോ, ജോർഗീനിയോ അവൈലബിൾ ആവട്ടെ എന്നുള്ള ഒരു ധാരണയിൽ ഇരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ പാണിവാളി അവിടെ വേറെ ആരും കളിപ്പിക്കാനില്ല. ഒരു പക്ഷേ ജോർഗീനിയോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ബാർക്ലിനെ അവിടെ കളിപ്പിക്കുക എന്നുള്ളത് കണ്ടറിയാം. അഥവാ വി മൈറ്റ് ഗോ ഫോർ 3-5-2 വേർ റൂബൻ ലോഫ്റ്റസ് ചീക്ക് ഒരു ലോൺ നമ്പർ 6 ആയിട്ട് കളിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷേ റൂബൻ ലോഫ്റ്റസ് ചീക്ക് ആസ് എ ലോൺ നമ്പർ 6 എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ജോർഗീനിയോ, റൂബൻ ലോഫ്റ്റസ് ചീക്ക്, റീസ് ജെയിംസ് അവൈലബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വുഡ് ലവ് ടു സീ റീസ് ജെയിംസ്. നൗ ലെഫ്റ്റ് വിങ് ബാക്കിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഇസ് കാലം ഹഡ്സൺ ഓടോയ്. അതിനിടയ്ക്ക് എന്റെ മൈക്ക് ഇവിടെ നൂരിയൊക്കെ പോകും. ഒരു സെക്കൻഡ്, മൈക്കട്ടി. അപ്പോൾ കാലം ഹഡ്സൺ ഓടോയ എന്നെ ലെഫ്റ്റ് വിങ് ബാക്കിലായിട്ട് കളിപ്പിക്കാൻ ഒരു സാധ്യതയുണ്ട്. തോമസ് ടുക്കൽ ഹിൻഡ് ചെയ്തു അലോൺസോനെതിരെ വലിയ അടിയായി മാറുമോ, സൗളിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യമാണ്. ഐ തിങ്ക് ഹി വിൽ ഗോ വിത്ത് കാലം ഹഡ്സൺ ഓടോയ. ഒരു പക്ഷേ എക്സ്പെരിമെന്റ് എന്ന രീതിയിൽ കാലം ഹഡ്സൺ ഓടോ അവിടെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ടു സീ ഹക്കീം സിയേച്ച് ഓർ കായ് ഹാവേർട്സ് ആസ് എ ലെഫ്റ്റ് വിങ്ങർ. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്റർപ്ലേ നടത്തും. കാലം ഹഡ്സനോട് ഉള്ളിലോട്ട് കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും ലെഫ്റ്റിൽ നിന്ന് ഓവർലാപ്പ് ചെയ്ത് ക്രോസ് ചെയ്യാനായിട്ട് ഹക്കീം സിയേച്ച് ഓർ കായ് ഹാവേർട്സ് തന്നെയായിരിക്കും. ക്രോസസ് ആണ് കൂടുതലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഹക്കീം സിയേച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഹിസ് ലെഫ്റ്റ് ഫുട്ട് ഇസ് എ മാജിക്. അത്രത്തോളം മാജിക് നമ്മൾ ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ല. ഒരു കൊല്ലവും കുറച്ച് നാളുകളുമായി ചെൽസിയിൽ വന്നിട്ട് ഹോപ്പ്ഫുള്ളി ഹക്കീം സിയേച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പോസിബിലിറ്റിയാണ്. റോമലു ലുക്കാക്കു ഓർ കായ് ഹാവേർട്സ് അപ് ഫ്രണ്ട്, ലുക്കാക്കുവിനെ റിസ്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. ഹി ഈസ് ഗെറ്റിംഗ് സ്ലോലി ഇൻ ടു മാച്ച് ഫിറ്റ്നസ്. ഒരു 20-20 മിനിറ്റ് വെച്ച് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. ഹി ലുക്സ് ഫ്രഷ് ആൻഡ് ഫൈൻ. ഒരു പക്ഷേ തോമസ് ടുക്കലിന് തോന്നുകയാണ് യെസ് ലുക്കാക്കു ഇസ് റെഡി. പക്ഷേ ഒരുപാട് കളികൾ അടുപ്പിച്ച് വരുന്നതുകൊണ്ട് റിസ്ക് എടുക്കണോ എന്നുള്ളതും തോമസ് ടുക്കലിന് മനസ്സിലുണ്ടാവും.
മേബി തോമസ് ടുക്കൽ ഓർ കൈ ഹാവേർട്സ് ഓർ ഹക്കീം സിയച്ച് ഓർ കൈ ഹാവേർട്സ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് സൈഡിൽ യാതൊരു ഡൗട്ടും ഇല്ല, ഇറ്റ്സ് ഗോണ ബി മെയ്സൺ മൗണ്ട്. അവിടെ വേറൊരു പ്ലെയർ കളിക്കാനൊരു സാധ്യത ഞാൻ കാണുന്നില്ല. മെയ്സൺ മൗണ്ട് ആൻഡ് റീസ് ജെയിംസിന്റെ ഒരു ലിങ്കപ്പ് ആ റൈറ്റ് സൈഡിൽ കാണാനായിട്ടൊരു ഇടയുണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ. ആൻഡ് മെയ്സൺ മൗണ്ട് ടീമിൽ എന്തെന്നാലും വേണം. ഹി ഡെഫിനറ്റ്ലി ഡസ് എ ലോട്ട് ഓഫ് ടാക്കിൾ ആൻഡ് കഴിഞ്ഞ കളിയിൽ അത്യാവശ്യം നല്ല മൂവ്മെന്റും ഗോൾ സ്കോറിങ്ങും ചെക്കൻ അത്യാവശ്യം ഇപ്പോൾ ഒരു ഫോമിലാണ്. ആൻഡ് ഈ സീസണിൽ കുറച്ചും കൂടെ ഗോൾസ് അടിക്കേണ്ടതാണ് മെയ്സൺ മൗണ്ട്. എൻ്റെ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ ഹി ഷുഡ് സ്കോർ സംവെയർ ബിറ്റ്വീൻ 10-14 ഗോൾസ് ദിസ് സീസൺ. ഓൾറെഡി 4 അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഗോൾ സ്കോറിംഗ് ഫോം കണ്ടിന്യൂ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. വെസ്റ്റ് ഹാം ഇസ് എ വെരി ഗുഡ് ടീം, വെൽ ഡ്രിൽഡ്. ആൻഡ് ഒരു പക്ഷേ ഡേവിഡ് മോയേഴ്സിനെ ഫൈനലി തൻ്റെ കോച്ചിങ് കരിയറിൽ ഒരു അടിപൊളി ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയ ഒരു അവസ്ഥയാണ്. ആൻഡ് ദേ ആർ ഓൾസോ ഇൻ ടോപ്പ് ഫോം. വെസ്റ്റ്ഹാം അവർ ടോപ്പ് ഫോറിലേക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീം തന്നെയാണ്. ബാക്കിയുള്ള കുറച്ച് ടീമുകളുടെ പെർഫോമൻസ് ഇൻകൺസിസ്റ്റൻ്റ് ആയ സ്ഥിതിയിൽ. അതുകൊണ്ട് വെസ്റ്റ്ഹാം വിൽ കം സ്ട്രോങ് അറ്റ് ചെൽസി ആൻഡ് ലെറ്റ് സീ ഹൗ ചെൽസി പെർഫോംസ്. ആൻഡ് ദിസ് വാസ് ആൻഡ് കഴിഞ്ഞ കളി വാസ് എ ടോട്ടൽ സർപ്രൈസ്. എല്ലാവരുടെയും പ്രതീക്ഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ അതൊരു വൺ ഓഫ് ഗെയിം എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാം. ഇനി വരാൻ പോകുന്ന ചെൽസി, നമ്മുടെ സാധാരണ കാണുന്ന ചെൽസി തന്നെ, നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്ന ചെൽസി തന്നെ എന്നുള്ള രീതിയിലുള്ള എല്ലാ കോൺഫിഡൻസോടെ. ദ മോസ്റ്റ് കീ എലമെന്റ് ഓഫ് ദി എൻറ്റയർ ടീം എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് ഓൾവേസ് ഗോണ ബി ജോർഗിനിയോ. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ ഫ്രം ചെൽസിക്കാരൻ. ആൻഡ് പ്രീ മാച്ച് ഡിസ്കഷനെ കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്തതാണ്. ടേക്ക് കെയർ, ബൈ ബൈ.